ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഓൺലൈൻ ക്ലാസ്സിലൂടെ താൽപര്യപൂർവ്വം പങ്കെടുത്ത് മങ്ങി മയങ്ങിയും മടിപിടിച്ചുമൊക്കെ ഇരുന്ന നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ അറിവിനനുസരിച്ച് കൂടുതൽ താൽപര്യത്തോടെ തീഷ്ണതയോടെ നിങ്ങൾ ഉണർവുള്ളവരാക്കുന്നുവെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. വിശ്വാസപൂർവം കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണെന്ന ഹെബ്രായ ലേഖനം 11:1 വചനാഭിഷേകത്തിനായി ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോ നിമിഷവും വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെട്ട് അങ്ങയുടെ വചനത്തെ ആഴത്തിലറിഞ്ഞ് അത് ജീവിതത്തിൽ അനുഭവമാക്കി പകർത്താൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. കഴിഞ്ഞ ക്ലാസ്സിൽ വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടാൻ മാത്രം വിശ്വാസം അതിൻ്റെ ആഴത്തിൽ ജീവിച്ച അബ്രഹത്തെക്കുറിച്ചും വിശ്വാസ അനുസരണത്തിൻ്റെ സമ്പൂർണ്ണ രൂപമായ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചും വിശ്വാസത്തിൻ്റെ 5 സവിശേഷതകളെക്കുറിച്ചും നാം കണ്ടു കഴിഞ്ഞു. വിശ്വാസം അതിൻ്റെ ആഴത്തിലും അർത്ഥതലത്തിലും ജീവിക്കാൻ നമുക്ക് 2 കാര്യങ്ങൾ കൂടെ അറിയേണ്ടതുണ്ട്. 1, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എൻ്റെ വിശ്വാസത്തിൻ്റെ വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കണം? 2, ദൈവിക ദാനമായി എനിക്ക് ലഭിച്ച വിശ്വാസം ഏതൊക്കെ തലങ്ങളിലാണ് ഞാൻ വളർത്തേണ്ടതും പകർത്തിയെടുക്കേണ്ടതും? വെളിപ്പെടുത്തപ്പെട്ട ദൈവിക രഹസ്യങ്ങളാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. വഞ്ചിക്കാനോ വഞ്ചിക്കപ്പെടാനോ സാധ്യതയില്ലാത്തവനുമായി ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം അറിഞ്ഞും അറിയാതെയും നമ്മുടെ വിശ്വാസ വിഷയങ്ങളെ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും നാം ഏറ്റുപറയുന്നുണ്ട്. എങ്ങനെയെന്നല്ലേ? നാം ഏറ്റുചൊല്ലുന്ന വിശ്വാസ പ്രമാണത്തിലൂടെ. നാം കടന്നു പോകുന്ന ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസ പ്രമാണത്തിലൂടെ വിശ്വാസത്തെ ഏറ്റുചൊല്ലാനും അനുഭവിക്കുവാനും നമ്മെ കൂടുതലത് സഹായിച്ചുവെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ഉത്തരങ്ങൾ പലതായിരിക്കാം. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഈസ്റ്ററിന് മുൻപ് ഞാൻ നമ്മുടെ ഇടവകയിലെ ഒരു കുടുംബനാഥിയെ ഫോണിൽ വിളിച്ചു. സുഖാശന അന്വേഷണങ്ങൾ തിരക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് പ്രാർത്ഥനയൊക്കെ? ആ അമ്മ പറഞ്ഞ ഉത്തരം എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പറയുകയാണ്, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രാർത്ഥന ഇപ്പോൾ ഏകദേശം മഠത്തിലേതുപോലെ ആയിട്ടുണ്ട്. എന്നിട്ട് ടൈം ടേബിൾ പറഞ്ഞു. അത് ഇപ്രകാരമായിരുന്നു: രാവിലെ 6:30 ഓൺലൈൻ വിശുദ്ധ കുർബാന, 10:30 ഒരു കൊന്ത, 12:00 കുരിശിന്റെ വഴി, 3:00 കരുണക്കൊന്ത, വൈകുന്നേരം സന്ധ്യാസമയത്ത് 7:00 കൊന്തയും ദൈവവചന വായനയും. ഇങ്ങനെ പോകുന്നു പ്രാർത്ഥനയുടെ നിര. ഇവിടെ നമുക്ക് ചിന്തിക്കാനുള്ളത്, ഏതൊക്കെ പ്രാർത്ഥനകളിലാണ് നാം വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലുന്നത് എന്നാണ്. നാം ചൊല്ലുന്ന കൊന്ത, കരുണക്കൊന്ത, വിശുദ്ധ ബലി, ഇവയിലെല്ലാം നാം ഉറക്കെ പ്രഖ്യാപിക്കുന്ന നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മുടെ വിശ്വാസ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നതാണ് വാസ്തവം. എന്നും നാം ഉരുവിടുന്ന വിശ്വാസ പ്രമാണത്തെ സാവധാനത്തിൽ ഉറക്കെ നമുക്കൊരുമിച്ച് ചൊല്ലാം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു, പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന്
ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചുവോ, ഒരു വിശ്വാസ പ്രമാണത്തിലൂടെ 5 പ്രാവശ്യമാണ് വിശ്വസിക്കുന്നു എന്ന് നാം ഏറ്റുപറയുന്നത്. അതുപോലെ തന്നെ ഒരു വിശ്വാസ പ്രമാണത്തിലൂടെ 3 വിശ്വാസത്തിന്റെ വിഷയങ്ങളാണ് നാം ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. 1 പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം, 2 സഭയിലുള്ള വിശ്വാസം, 3 നിത്യജീവിതത്തിലുള്ള വിശ്വാസം. എന്താണ് പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം? പരിശുദ്ധ ത്രിത്വത്തിൽ 3 ആളുകളുണ്ട്. ആരൊക്കെയാണവർ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. സർവശക്തനായ പിതാവിലും ഏകജാതനായ ഈശോമിശിഹായിലും ജീവദാതാവായ പരിശുദ്ധാത്മാവിലുമുള്ള വിശ്വാസമാണ് ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസം. മനുഷ്യ അവതാരം ചെയ്ത ഈശോമിശിഹായിലൂടെയാണ് പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യം, അതിന്റെ പൂർണ്ണതയും നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നാം സ്വീകരിക്കുന്ന മാമോദീസായിലൂടെയാണ് പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസ ജീവിതം നാം ആരംഭിക്കുക. മാമോദീസായിലൂടെ സ്വീകരിച്ച കൃപാവരത്താൽ പരിശുദ്ധ ത്രിത്വത്തിലുള്ള കൂട്ടായ്മയിൽ പങ്കുചേരാൻ നാം ആരംഭിക്കുന്നത് സഭയിലൂടെയാണ്. സഭയിലുള്ള വിശ്വാസത്തെ വിശ്വാസ പ്രമാണത്തിലൂടെ നാം ഏറ്റുചൊല്ലുന്നുണ്ട്. സത്യസഭയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് ചെറിയ വേദപാഠ ക്ലാസ്സുകളിൽ നാം പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണവ? സഭ ഏകമാകുന്നു, പരിശുദ്ധമാകുന്നു, ശ്രൈഹീകമാകുന്നു, സാർവത്രികമാകുന്നു. വിശ്വാസ പ്രമാണത്തിൽ സഭയിലുള്ള വിശ്വാസത്തെക്കുറിച്ച് നാം എന്താണ് ഏറ്റുചൊല്ലുന്നത്? ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് വിശ്വാസ പ്രമാണത്തിൽ നാം ഏറ്റുചൊല്ലുന്നത്. എന്താണ് സഭ? വിളിച്ചു ചേർക്കപ്പെട്ടവരുടെ സമൂഹം, ക്രിസ്തുവിന്റെ മൗതിക ശരീരം, ദൈവത്തിന്റെ ജനം, പരിശുദ്ധാത്മാവിന്റെ ആലയം. ഈ സഭയിലൂടെയാണ് മാമോദീസായിലൂടെ നാം വിശ്വാസ ജീവിതം ആരംഭിക്കുന്നത്. കത്തോലിക്ക സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമേതെന്ന് നിങ്ങൾക്കറിയാമോ? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. മതബോധന ഗ്രന്ഥം 751 ഖണ്ഡികയിൽ സഭ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു. സുവിശേഷ പ്രഘോഷണത്തിലൂടെയും അജപാലന ശുശ്രൂഷയിലൂടെയും കൂദാശ പരികർമ്മത്തിലൂടെയും ദൈവവചന വ്യാഖ്യാനത്തിലൂടെയും ദൈവജനത്തെ പഠിപ്പിക്കാനുള്ള അധികാരം മിശിഹ സഭയെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. നിത്യജീവിതത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ മരണത്തിന് ശേഷം ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പ്രവൃത്തികൾക്കനുസരിച്ച് ഈ ലോക ജീവിതത്തിന് ശേഷം സ്വർഗമോ നരകമോ ലഭിക്കുമെന്ന് സഭ വിശ്വസിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് നിത്യജീവൻ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കുക എന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:31-46 വരെയുള്ള തിരുവചനങ്ങൾ അന്ത്യവിധിയെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:34 ഇപ്രകാരം പറയുന്നു: അനന്തരം രാജാവ് തന്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവേ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവേ. വീണ്ടും മത്തായി 25:41 പറയുന്നു:
അനന്തരം അവൻ തന്റെ ഇടത്തുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. അതിനാൽ നമുക്ക് ഓർത്തിരിക്കാം, ഈ ലോക സുഖങ്ങൾ മുഴുവൻ ആസ്വദിച്ചാലും ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും നമ്മുടെ ആത്മാവ് രക്ഷപ്പെടുന്നില്ല എങ്കിൽ സ്വർഗം നമുക്ക് സ്വന്തമാകില്ല. മത്തായിയുടെ സുവിശേഷം 16:26-27 വചനങ്ങൾ ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിനാൽ ക്രിസ്തീയ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വാസപൂർവം ഈ ലോകത്തിൻ്റെ സുഖങ്ങളെ ത്യജിച്ചുകൊണ്ട് നമുക്ക് ആത്മാവിൽ അവിടത്തോട് ചേർന്നിരിക്കാൻ ആഗ്രഹിച്ച് നിത്യജീവിതം സ്വന്തമാക്കാം, നന്മയുള്ള ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാം. മതബോധന ഗ്രന്ഥം ഖണ്ഡിക 1020 നമ്മെ പഠിപ്പിക്കുന്നു, സങ്കടങ്ങളുടെയും രോഗങ്ങളുടെയും സഹനങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും ഒക്കെ മുൻപിൽ പതറാതെ വിശ്വാസപൂർവം നിലകൊള്ളാൻ നിത്യജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസമാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഒരു കൈക്കുഞ്ഞായിരിക്കെ നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും മാമോദീസ വേളയിൽ നമുക്ക് വേണ്ടി ഏറ്റുപറഞ്ഞ വിശ്വാസ ജീവിതത്തെ ഇന്നോളം നാം വളർത്തിയതും ഇനി വളർത്തേണ്ടതുമായ വിവിധ തലങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ കടന്നു പോകുന്ന ഓരോ സാഹചര്യവും ദൈവം അവന്റെ ഉള്ളിൽ നിക്ഷേപിച്ച വിശ്വാസത്തിന്റെ കനലിനെ ജ്വലിപ്പിക്കുകയോ മന്ദീഭവിപ്പിക്കുകയോ ചെയ്യാം. ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുൻപിൽ എനിക്ക് നൽകപ്പെട്ട ദൈവിക ദാനമായ വിശ്വാസത്തെ തച്ചുടയ്ക്കാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. വിശ്വാസത്തിന്റെ വിവിധ തലങ്ങളെ നമുക്ക് സാക്ഷി ജീവിതത്തിലൂടെ വെളിപ്പെടുത്തേണ്ടതുണ്ട്. 4 തലങ്ങളാണ് അതിനായിട്ടുള്ളത്. 1 കുടുംബതലം, 2 വ്യക്തിതലം, 3 സഭാതലം, 4 സമൂഹതലം. ഗാർഹിക സഭയെന്ന് 2 വത്തിക്കാൻ കൗൺസിൽ വിശേഷിപ്പിച്ച കുടുംബത്തിലൂടെയാണ് ഒരുവന് വിശ്വാസ ജീവിതം പകർന്നു കിട്ടുക. മാതാപിതാക്കളിലൂടെയും സഹോദരങ്ങളിലൂടെയും വിശ്വാസം അവന് പകർന്നു കിട്ടുന്നു. കുഞ്ഞുനാൾ മുതൽ നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതും കുരിശു വരയ്ക്കാൻ പ്രേരിപ്പിക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. നമ്മുടെ വിശ്വാസ ജീവിതം നമുക്ക് നൽകുന്ന ദിശാബോധവും അതിൻ്റെ കരുത്തുമാണ് പിൻതലമുറയ്ക്കായി നമുക്ക് പകർന്നു നൽകാനുള്ളത്. നാം ഈ 12 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിശ്വാസപൂർവം ചിന്തിക്കണം, അടുത്ത തലമുറയ്ക്ക് നൽകാൻ കരുത്തുറ്റ വിശ്വാസം എൻ്റെ കയ്യിലുണ്ട്. ഈ നാളുകളിൽ കുടുംബം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനും വചനം വായിക്കാനും പ്രാർത്ഥിക്കാനുമൊക്കെ നമുക്കൊട്ടേറെ അവസരങ്ങൾ ലഭിച്ചു. ഞാനത് എന്തുമാത്രം പ്രയോജനപ്പെടുത്തിയെന്ന് നമുക്ക് പരിയാലോചിക്കാം. കുടുംബതലത്തിൽ നിന്നും കൈമാറി കിട്ടിയ വിശ്വാസം ആഴത്തിലൊരുവൻ ജീവിക്കുക വ്യക്തിതലത്തിലാണ്. വിശ്വാസം അതിൻ്റെ ആഴത്തിൽ പതിയുമ്പോൾ ഒരുവൻ വിശ്വാസിയും, വേരോട്ടമില്ലാതാകുമ്പോൾ അല്പവിശ്വാസിയും, വേരില്ലാതാകുമ്പോൾ അവിശ്വാസിയുമായി തീരുന്നു. ഈ വരുന്ന വെള്ളിയാഴ്ച 3 ജൂലൈ നാം ദുഃഖാന തിരുനാൾ ആഘോഷിക്കുകയാണ്. ആരുടെ ഓർമ്മ തിരുനാളാണിത്? വിശുദ്ധ തോമസ് ലീഹായുടെ. ഭാരതത്തിന്റെ അപ്പസ്തോലനും നമ്മുടെ വിശ്വാസത്തിൽ പിതാവുമായ അദ്ദേഹം, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവിനെന്ന ക്രിസ്തുവിൻ്റെ വചനം ശിരസ ഏറ്റുവാങ്ങി 52 വിശ്വാസ വെളിച്ചം ഏച്ചാതിരുന്ന ഭാരതഭൂവിലേക്ക് കടന്നു വന്നു.
വിശ്വാസത്തിന്റെ കൈത്തിരി നമുക്ക് തെളിച്ചു തന്നു. എഡി 72 മതഭ്രാന്തന്മാരായ എംബ്രാതിരികളുടെ കുന്തത്താലുള്ള കുത്തേറ്റ് അദ്ദേഹം മരിച്ചു. നമുക്ക് വേണ്ടി 7 പള്ളികൾ അദ്ദേഹം സ്ഥാപിച്ചു. അതേവയെന്ന് നിങ്ങൾക്കറിയാമോ? പാലയൂർ, കൊടുങ്ങല്ലൂർ, പറവൂർ, കോക്കമംഗലം, കൊല്ലം, നിരണം, നിലയ്ക്കൽ എന്നിവയാണവ. ഉദ്ധിതനു മുൻപിൽ സംശയത്തോടെ നിലകൊണ്ട വിശുദ്ധ തോമാസ് ലീഹായെ ഗുരു വിളിച്ചു. തിരുവിലാവിൽ സ്പർശിച്ച് അവൻ തന്റെ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന്. വിശുദ്ധ ശ്രീഹായോട് ചേർന്ന് നമ്മുടെ വ്യക്തിപരമായ വിശ്വാസത്തെയും നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിലാണ് ഒരുവന്റെ വിശ്വാസ ജീവിതം വളരുന്നതും കരുത്താർജിക്കുന്നതും പൂവണിയുന്നതും. ഇത് സാധ്യമാകുന്നതോ അവന്റെ സഭയോടത്തുള്ള പ്രവർത്തനങ്ങളിലൂടെയും ദൈവവചന ശ്രവണത്തിലൂടെയും ഭൂതാശാ സ്വീകരണങ്ങളിലൂടെയും ദൈവപ്രമാണങ്ങളും തിരുസഭയുടെ കൽപ്പനകളും അനുസരിച്ചുള്ള ജീവിതചര്യകളിലൂടെയുമാണ്. കുടുംബം പോലെ ശക്തമായ സ്വാധീന ശക്തിയുള്ള ഒരു മേഖലയാണ് സമൂഹം. നമുക്ക് ചുറ്റും കാണുന്നവയെ അനുകരിക്കാൻ വെമ്പൽ കൊള്ളുന്നവരാണ് ലോകം. വിശ്വാസത്തിലൂന്നിയ ജീവിതം നയിക്കുന്നവരെ കാണുന്നതും മാതൃകയാക്കുന്നതും നമ്മുടെ വിശ്വാസ ജീവിതത്തെ ആഴപ്പെടുത്തുവാനും കൂടുതൽ ഉണർത്തുവാനും സാധിക്കുമെന്നത് നമുക്ക് ഓർത്തിരിക്കാം. വിശ്വാസ ജീവിതത്തിൽ മാതൃകയാകാൻ സമൂഹതലത്തിൽ നമുക്ക് കൂടുതൽ കരുത്തുള്ളവരാകാം. വിശ്വാസ ജീവിതം ആഴമുള്ളതെങ്കിൽ പ്രതീക്ഷയില്ലാത്തിടത്തും പ്രത്യാശ വയ്ക്കാനും എല്ലാം അവസാനിച്ചുവെന്ന് കരുതുന്നിടത്ത് ദൈവത്തിന് എല്ലാം സാധ്യമെന്ന് തിരിച്ചറിയാനും നമുക്ക് സാധിക്കും. അബ്രാഹത്തെ പോലെ, പരിശുദ്ധ കനികാമറിയത്തെ പോലെ വിശ്വാസ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് വളരാം. അടുത്തയാഴ്ച ക്ലാസ്സിൽ എത്തുന്നതിന് മുൻപ് ചെയ്യാൻ ഒരു വർക്ക് തരികയാണ്. വളരെ എളുപ്പമാണത്. 1, വിശ്വാസത്തെ ഉയർത്തിക്കാണിക്കുന്ന നിങ്ങൾക്കിഷ്ടമുള്ള ഒരു വചനം മനഃപ്പാഠമാക്കുക. 2, ഇന്നോളമുള്ള നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെയോ വചനവായനയിലൂടെയോ കൂദാശ സ്വീകരണത്തിലൂടെയോ ഒക്കെ നിങ്ങൾ സ്വന്തമാക്കിയ ദൈവാനുഭവം നിങ്ങളുടെ കൂട്ടുകാരുമായോ കുടുംബാംഗങ്ങളുമായോ പങ്കുവെക്കണം. വിശ്വാസപൂർവം നമുക്ക് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. ദൈവമേ, സ്നേഹമുള്ള പിതാവേ, വിശ്വാസവും ജീവിതവും എന്ന ഈ പാഠഭാഗത്തിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് പകർന്നേകിയ അറിവിനും അനുഭവത്തിനും വിശ്വാസത്തിലുള്ള വളർച്ചയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോനാഥ, അങ്ങയിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവാനുഭവത്തിലും വിശ്വാസ ജീവിതത്തിലും ആഴപ്പെടാൻ മാത്രം അവിടുത്തെ ആത്മാഭിഷേകം ഞങ്ങളിൽ നിറയ്ക്കണമേ. ആമേൻ.